നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോഷാണിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാണിക്. സുഹൃത്തുക്കളെ, ഞാൻ പല പല ആർട്ടിക്കിൾസിലൂടെ കണ്ടുപിടിച്ചപ്പോൾ ഒരു റിപ്പോർട്ട് കാണേണ്ടേ. ഈ റിപ്പോർട്ട് വളരെയധികം അലാമിംഗ് ആണെന്ന് എനിക്ക് തോന്നി, വളരെയധികം നിങ്ങളിലേക്ക് ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് മേലെ നിങ്ങളെ ചർച്ച ചെയ്യാൻ ശ്രമിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂഡ് സെറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു സിനിമ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ മൂഡ് സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ലൈറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു വെള്ള ലൈറ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബ്ലൂ ഫിൽറ്റേഡ് ലൈറ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ആക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു യെല്ലോഷ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലീപ്പി മോഡിലേക്ക് നമ്മളെ കൊണ്ടുവരും. റെഡ് പ്ലസൻ്റ്, അങ്ങനെ പല പല ഓരോ കളറിനും ഓരോ മൂഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂ ലൈറ്റ്, നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ഹാനികരമാണെന്ന് അറിയാം. പക്ഷേ നമ്മളെന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആ ബ്ലൂ ലൈറ്റ് വെച്ച് ചെയ്ത ഫ്രൂട്ട് ഫ്ലൈ എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് ടെക്നോളജി അറിയുന്നവർ കൂടുതലും ടെക്കിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. മേ ബി കമ്പ്യൂട്ടർ ആയിരിക്കാം, മൊബൈൽ ഫോൺ ആയിരിക്കാം. സോ ഈ റിപ്പോർട്ട്സ് നിങ്ങൾ അധികം വളരെയധികം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി. സോ ഈ ഫ്രൂട്ട് ഫ്ലൈ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ അവസരം വരെ കാണാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, ഒറഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ പ്രൊഫസർ ജഗ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻസിൻ്റെ ലൈഫ് സ്പാനിൽ മോസ്റ്റ് ഓഫ് ദി ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ബ്ലൂ ഫിൽറ്റേർഡ് ലൈറ്റിന് മുന്നേരാണ്. നമ്മൾ ബ്ലൂ ഫിൽറ്റേർഡ് ലൈറ്റിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും അല്ലെങ്കിൽ ടെക്കി തിങ്സ് നിന്നും വരുന്ന ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് തന്നെ പറയാം. സോ അതിന് ഏറ്റവും ചെറിയ എക്സാമ്പിളിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഈവൻ നമ്മളൊരു LED ലൈറ്റ് യൂസ് ചെയ്യുന്ന പോലും അതിൽ നിന്ന് പോലും ബ്ലൂ ലൈറ്റാണ് എമിറ്റ് ചെയ്യുന്നതെന്നാണ് ആ പ്രൊഫസർ പറയേണ്ടത്. സോ അദ്ദേഹം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈംസ് നമ്മൾ ഈ ബ്ലൂ ഫിൽറ്റേർഡ് ലൈറ്റ് കൂടെ തന്നെ വരുന്നതുകൊണ്ട് നമ്മളത് നമ്മളുടെ ലൈഫ് സ്പാനിനെയും നമുക്ക് വരുന്ന ഒരുപാട് ഇഷ്യൂസിനെയും അത് വളരെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഡെവലപ്ഡ് കൺട്രീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ LED ലൈറ്റ്സ് അല്ലെങ്കിൽ ഈ ബ്ലൂ ഫിൽറ്റേർഡ് ലൈറ്റ്സിൻ്റെ യൂസേജ് കുറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഈ പ്രൊഫസർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് ചർച്ച ചെയ്യാം. ഫ്രൂട്ട് ഫ്ലൈസ് എന്ന് പറയുന്നത് നോർമലായിട്ട് ഈ ചെറിയ ഫ്ലൈസിനെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലൈസിനും ഏകദേശം നമുക്കും ഒരേ സെൽ വർക്കിംഗ് ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ സെല്ലും എല്ലാ കാര്യങ്ങളും കോശങ്ങളുടെ അറേഞ്ച്മെൻ്റ് ഒക്കെ ഏകദേശം ഒരേപോലെയാണെന്നാണ് പറയുന്നത് ഹ്യൂമൻസിലും ഫ്ലൈസിലും. സോ ഈ ഫ്ലൈസിനെ നമുക്ക് വേണ്ടിയിട്ട് അവരൊരു എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് സെറ്റ് ഓഫ് ഫ്ലൈസ് എടുത്തു. ഒരു സെറ്റിന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സർക്കിൾ, അവരുടെ ഡെയിലി ലൈഫ് സർക്കിൾ 24 മണിക്കൂറിൽ 12 മണിക്കൂർ ഈ ബ്ലൂ എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ഫിൽറ്റേർഡ് ലൈറ്റ് കൊടുക്കുകയുണ്ടായി, ബാക്കി 12 മണിക്കൂർ അവരുടെ ഡാർക്ക്നെസ്സിൽ വിട്ടു എന്നാണ് പറയുന്നത്. മറ്റേ സെറ്റ് ഓഫ് ഫ്ലൈസിന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയിട്ട് 24 മണിക്കൂർ മൊത്തം ഡാർക്ക്നെസ്സിൽ വെച്ചു. സോ റിസർച്ചിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ ദിവസം ചെയ്തതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ അലാമിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ബ്ലൂ ലൈറ്റിൽ 12 മണിക്കൂറോളം വെച്ച ഈ സെറ്റിന് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ റെറ്റിനൽ സെൽസിനും, അതായത് നമ്മുടെ കണ്ണിലുള്ള സെൽസിനും, അതുപോലെ ബ്രെയിൻ്റെ ന്യൂറോൺസ് വരെ വളരെയധികം ബാധിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. സോ ഇതേ സിസ്റ്റമാണ് മനുഷ്യരിലും പ്രവർത്തിക്കുന്നത്. സോ മനുഷ്യർക്കും ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും മണിക്കൂറൊക്കെ നമ്മൾ ബ്ലൂ ലൈറ്റിലേക്ക് കണ്ണു നിർത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. അതും കൂടാതെ അവരുടെ 50% ഓഫ് ദി ലൈഫ് സ്പാന് കുറയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരുടെ മെയിനായിട്ട് നമുക്ക് പറയാൻ നടക്കുക എന്നുള്ള പോലെ ഫ്ലൈസിൻ്റെ മെയിനാണ് ക്ലൈമ്പിംഗ് എബിലിറ്റി എന്ന് പറയുന്നത്. സോ 12 മണിക്കൂറോളം ബ്ലൂ ലൈറ്റിൽ വെച്ച ഈ ഫ്ലൈസിനെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ക്ലൈമ്പിംഗ് എബിലിറ്റി വല്ലാണ്ടങ്ങ് കുറഞ്ഞെന്നും, അതും ആ റിപ്പോർട്ട്സ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-50% അവരുടെ ലൈഫ് സ്പാന് കുറയും ചെയ്തു എന്നാണ് പറയുന്നത്. സോ നമുക്കറിയാം, നമ്മുടെ ഈ ടെക് ലോകത്ത് അല്ലെങ്കിൽ അപ്ഡേറ്റഡായി കൊണ്ടുവരുന്ന ഈ ലോകത്ത് ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ടെക്സ് യൂസ് ചെയ്തിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാമെന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഒരു ജീവിതം എന്ന് പറയാൻ നമുക്കിനി ഉറപ്പായിട്ട് നടക്കില്ല എന്ന് തന്നെ പറയാം. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നവർ കൂടുതലും ഗ്ലാസ്സ് കിട്ടും, നമുക്ക് എംബർ ലെൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഗ്ലാസ് കിട്ടും. ആ ഗ്ലാസ്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ബ്ലൂ ലൈറ്റിൻ്റെ പരമാവധി ബ്ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ണിന് അധികം പ്രശ്നം വരാത്ത ലൈറ്റ് മാത്രമേ എമിറ്റ് ചെയ്ത് തരത്തുള്ളൂ. പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാ പുതിയ ഫോണുകളിലും നമുക്കറിയാം റീഡിംഗ് മോഡ് തരുന്നുണ്ട് അവർ. അപ്പോൾ റീഡിംഗ് മോഡ് ഇനേബിൾ ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഒരുപാട് സമയം കണ്ണിന് അടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർലി എന്താ പറയുക, ബ്രൈറ്റ്നസ് ഡിം ചെയ്യാനുള്ള ആപ്സ് ഉണ്ടാവില്ല, അത് യൂസ് ചെയ്യുക. സോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നൈറ്റ് ഒരുപാട് യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് വരുന്ന പ്രശ്നം. നമുക്കറിയാം നമ്മൾ ബ്ലൂ ലൈറ്റിൽ ഇട്ടിട്ട് രാത്രി യൂസ് ചെയ്യുന്നവർക്കറിയാം ഉറക്കം വളരെ അധികം കുറവേ വരുള്ളൂ, നമുക്ക് എത്ര നേരം ഉപയോഗിച്ചാലും ഉറക്കം വരാത്ത പോലെ ഇരിക്കും. സോ ഞാൻ അതായത് റീഡിംഗ് മോഡിലിട്ട് എക്സ്പെരിമെൻറ്റ്, ഞാൻ സ്വയം എക്സ്പെരിമെൻറ്റ് ചെയ്ത് തരാം. റീഡിംഗ് മോഡിലിടുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉറക്കം വരും, കാരണം നമ്മുടെ മൂഡ് സെറ്റ് ചെയ്യുന്ന മൈൻഡിൽ അങ്ങനെയാണ്. സോ നമുക്ക് ബ്ലൂ ലൈറ്റ് വരുമ്പോൾ മൈൻഡ് എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓ രാത്രി ആയിട്ടില്ല, എപ്പോഴും പകലാണ് പകലാണെന്ന് വിചാരിക്കും. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാനെങ്കിലും നിങ്ങൾ റീഡിംഗ് മോഡ് ഓൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരും അതുകൊണ്ടാണ്. സോ എനിക്ക് തോന്നുന്നു ഈ വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അലാമിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കാൻ ചെറിയ ബെല്ലൈക്കൺ കൊടുക്കാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഞാൻ അടുത്ത് വളരെ എങ്ങനെ വരും, അതുവരെ ഗുഡ് ബൈ.